ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു 101.5 FM ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം, PV പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുവർണലത, GHSS കണ്ണാടിപ്പറമ്പിലെ മലയാളം അധ്യാപികയാണ്. നമുക്ക് ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം എ, മുഹമ്മദ് ഫജറുൽ ഇസ്ലാം. സജ ഫാത്തിമ, ഞങ്ങൾ KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പാനൂരിൽ നിന്ന് വരുന്നു. ടീം ബി, ഞാൻ അഭിജ്ഞ അമരൻ. ഞാൻ ശ്രേയ വികാസ്. ഞങ്ങൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൂത്തുപറമ്പിൽ നിന്ന് വരുന്നു. ടീം സി, ഞാൻ മർവ ഫാത്തിമ. ഞാൻ ഫാത്തിമത്ത് സഹറ. ഞങ്ങൾ പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഡി, കാവ്യാഞ്ജന സെലസ്റ്റിൻ. അഭിനവ് ബാലചന്ദ്രൻ. ഞങ്ങൾ മൂത്തടുത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ തളിപ്പറമ്പിൽ നിന്ന് വരുന്നു. ടീം ഇ, ഞാൻ ദേവിക വിജേഷ്. ഞാൻ അർച്ചന. ഞങ്ങൾ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം അംഗങ്ങൾക്ക് റേഡിയോ ടീച്ചർ പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്ക് ആരംഭിക്കാം. 3ാം റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഈ റൗണ്ടിലും 4 മാർക്കിന്റെ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. ടീം എയോടാണ് ആദ്യ ചോദ്യം. മറ്റ് സന്യാസിമാരിൽ നിന്ന് എങ്ങനെയാണ് ഗുരു വ്യത്യസ്തനാവുന്നത്? സ്വന്തം മതത്തെ മാത്രം ഉയർത്തി പറയാതെ എല്ലാ മതത്തെയും ഒന്നായി കണ്ട് പറയുന്നു. സാധാരണ ഗതിയിൽ സന്യാസിമാർ നല്ല രീതിയിൽ ജീവിച്ച് പലതും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ശ്രീനാരായണ ഗുരു ആ പറഞ്ഞതൊക്കെയും ചെയ്തു കാണിച്ച് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കാണിച്ചു കൊടുക്കുന്നു. മനുഷ്യൻ ഒന്നാണെന്ന കാഴ്ചപ്പാടിലൂന്നി യോഗശക്തിയും ജ്ഞാനശക്തിയും അങ്ങനെ ആധ്യാത്മിക മണ്ഡലത്തിൽ കെട്ടിപ്പൂട്ടി സൂക്ഷിക്കാതെ സാധാരണക്കാരുടെ ഇടയിലിറങ്ങി പ്രവർത്തിക്കുകയായിരുന്നു ശ്രീനാരായണ ഗുരു ചെയ്തത്. അപ്പൊ ടീം എ ശരി ഉത്തരം തന്നെയാണ് പറഞ്ഞത്. 4 മാർക്ക് നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ഗുരുദേവ ദർശനങ്ങൾക്ക് സമകാലിക പ്രസക്തിയുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ശ്രീനാരായണ ഗുരു ഒരു അധകൃത വർഗോദാരനായ ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ കൊണ്ട് ഇന്ന് ജാതി പ്രശ്നങ്ങൾ അധികം രൂക്ഷമല്ല. എന്നാലും ജാതിമത വ്യത്യാസങ്ങൾ ഉണ്ട്. എന്നാലും അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തികൾ കൊണ്ട് ഇന്ന് അത് കുറഞ്ഞിരിക്കുന്നു. കൂടാതെ താഴ്ന്ന ജാതി മേൽജാതി എന്ന് പറഞ്ഞ ഒരു ജാതി വ്യത്യാസം അദ്ദേഹം ഇല്ലാതാക്കിയിരിക്കുന്നു. ഇന്ന് എല്ലാവർക്കും തുല്യമായ ഒരു അവകാശത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു അദ്ദേഹം. ഓക്കെ, നമുക്ക് മാർക്ക് കൊടുക്കാം. അവനവന്റെ മതത്തിന്റെ ആഴവും പരപ്പും വിസ്തൃതിയും എല്ലാം ഇതര മതാചാര്യന്മാർ പറയുന്നതെങ്കിൽ ഗുരു എല്ലാ മതനദികളും ഒഴുകി ചേരുന്ന ഒരു മഹാസമുദ്രത്തെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുവിനെ നമുക്ക് മതാതീതനാണെന്ന് പറയാം. ടീം ബി 4 മാർക്ക് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ഒരു പ്രത്യേക മതത്തെ ആസ്പദമാക്കി ശ്രീനാരായണ ഗുരു ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? പണ്ടുകാലത്ത് കീഴ്ജാതിയിലുള്ളവർക്ക് ക്ഷേത്ര പ്രവേശനം അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ക്ഷേത്ര പ്രവേശനം അനുവദനീയമാക്കാനാണ് ആ സമയം ഗുരു ക്ഷേത്രങ്ങൾ പണിഞ്ഞത്. പിന്നീട് ഗുരു തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രങ്ങളല്ല വേണ്ടത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായ ശാലകളുമാണ് ആവശ്യം.
ഉത്തരം ശരിയാണ്. അധസ്ഥിത വർഗങ്ങളെ പടിപടിയായി ഉയർത്തുക എന്ന ലക്ഷ്യം അതിനുള്ള ഒരു താൽക്കാലിക ഉപാധി മാത്രമാണ് ഏത് ക്ഷേത്രങ്ങളുടെ നിർമ്മാണം. പിന്നീട് ക്ഷേത്രങ്ങളെല്ലാം വിദ്യാലയങ്ങളാണ് വേണ്ടത്, അല്ലെങ്കിൽ വ്യവസായശാലകളാണ് വേണ്ടത്, അങ്ങനെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തിപ്പെടുക എന്നൊക്കെയുള്ള അല്ലെ മഹത് വചനങ്ങൾ ഗുരുവിന്റേതായിട്ടുണ്ട്. ടീം സി പറഞ്ഞു കഴിഞ്ഞു, 4 മാർക്ക് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. പത്രങ്ങൾ എല്ലാറ്റിനെയും വിമർശിക്കുന്നു, എന്നാൽ പത്രങ്ങൾ വേണ്ടത്ര വിമർശിക്കപ്പെടുന്നില്ല. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ചോദ്യം ടീം ഡിയോടാണ്. പത്രങ്ങൾ ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് വിവരങ്ങൾ നൽകുന്നു. അവ എല്ലാത്തിനെയും വിമർശിക്കുകയും ഇല്ലാത്തത് ഉണ്ടാക്കി പാടുകയും ചെയ്യുന്നുണ്ട്. അവ പറയുന്നതെല്ലാം സത്യമാണെന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ അവരുടെ പത്രപ്രവർത്തനം തെറ്റാണെങ്കിലും അതിനെ ആരും ചോദ്യം ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം എല്ലാവർക്കും പത്രത്തിനെ ഒരു തരത്തിൽ ഭയമാണ്. എന്താണെന്ന് വെച്ചാൽ പത്രങ്ങൾക്ക് എല്ലാത്തിനെയും പറ്റി എഴുതാനുള്ള അധികാരമുണ്ട്. പത്രം അച്ചടിക്കുന്നതാണ് സത്യം എന്നുള്ള രീതിയിലാണ് പല പത്രങ്ങളും ഇപ്പോൾ ഈ യുഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണെങ്കിലും അവരത് സത്യമാണെന്ന് പുറത്ത് കാണിക്കുന്നു. പത്രം മറ്റെല്ലാത്തിനെയും വിമർശിക്കുന്നുണ്ടെങ്കിലും പത്രത്തിനെ വിമർശിക്കാൻ എല്ലാവരും മുതിരുന്നില്ല. അതെ, പത്രങ്ങൾ സൂര്യനെ ചുവടെയും മീതയുമുള്ള എല്ലാറ്റിനെയും കുറിച്ച് അറിവുകൾ നമുക്ക് നൽകുന്നു, എല്ലാറ്റിനെയും വിമർശിക്കുകയും ചെയ്യുന്നു. ഉത്തരം ശരിയാണ്. ടീം ഡി 4 മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. എന്താണ് മാധ്യമ ധർമ്മം? ഇന്നത്തെ മാധ്യമങ്ങൾ നീതിപൂർവമാണോ പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുക. പത്രങ്ങൾ ഇക്കാലത്ത് നടന്നതും നടക്കാത്തതുമായ പല കാര്യങ്ങളും എഴുതി പറയുന്നുണ്ട്. അത് പലവരുടെയും ജീവിതത്തിൽ ബാധിക്കുന്നുമുണ്ട്. ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് പലരും ആത്മഹത്യയിലൂടെ കടന്നു പോകുന്നുമുണ്ട്. സത്യം എന്താണെന്നറിയാതെ വാർത്തകൾ വായിച്ച് അതിൽ പറയുന്ന ആളുകളെ കുത്തിപ്പറയുന്ന ഈ സമൂഹത്തോടും പത്രത്തോടും പത്രം നീതി പുലർത്തുന്നില്ല എന്നതും നമുക്ക് മനസ്സിലാക്കാം. ജനമനസ്സുകളിൽ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന സ്വാധീനം വളരെ വലുതാണ് അല്ലെ. നന്മയെയും തിന്മയെയും തിരിച്ചറിഞ്ഞ് ശരിയായ വാർത്തകളെ അവതരിപ്പിക്കുന്നതിലൂടെ കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുക തന്നെയാണ് മാധ്യമങ്ങളുടെ ധർമ്മം. ഈ ധർമ്മം കുറ്റമറ്റതാകുമ്പോഴാണ് വരും തലമുറയും സമൂഹവും ശക്തിഭദ്രമാവുക അല്ലെ. ടീം ഇക്ക് 4 മാർക്ക് കൊടുക്കാം. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. ചാക്കുണ്ണിയുടെ ജീവിത അവസ്ഥകൾ വിശദീകരിക്കുക. പണയമെന്ന പാഠഭാഗത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ചാക്കുണ്ണി. ജീവിതം വളരെ ദാരിദ്ര്യത്തിലും വളരെ കഷ്ടപ്പാടിലും നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ചാക്കുണ്ണി. ജീവിതത്തിൽ അധ്വാനിച്ച് ജീവിച്ച് എങ്ങനെയെങ്കിലും ഒരു നല്ല നിലയിൽ എത്തണമെന്നുള്ള ആഗ്രഹം ചാക്കുണ്ണിക്കുണ്ടായിരുന്നു. അവരുടെ മകന് രോഗം വന്നതോടെ ചാക്കുണ്ണിയുടെ ജീവിത രീതി തെറ്റി. താൻ കഷ്ടപ്പെട്ട് തന്റെ കാര്യങ്ങൾ മാറ്റിവെച്ച് വാങ്ങിയ റേഡിയോ പണയം കൊടുത്ത് തന്റെ മകന്റെ ചികിത്സ നടത്തുകയായിരുന്നു. അതിനിടയിൽ ചികിത്സ പൂർണ്ണമാകാതെ മകൻ മരിച്ചു പോകുകയും. ശരിയാണ്, ദരിദ്രനാണ് ചാക്കുണ്ണി, കലാഹൃദയമുള്ളവനാണ്, തൊഴിലിനോട് ആത്മാർത്ഥതയുള്ളവനാണ്. 3 പതിറ്റാണ്ടായി നൂല് കോർത്ത് കുഴിഞ്ഞുപോയ കണ്ണുകളുമായി ജീവിക്കുന്ന ഒരു പാവപ്പെട്ട തയ്യൽക്കാരനാണ്. തന്റെ ഇഷ്ടങ്ങളും ശീലങ്ങളും വരെയൊക്കെ മാറ്റിവെച്ച് അധിക സമയം ജോലി ചെയ്ത് സമ്പാദിച്ച പണം കൊണ്ട് സ്വന്തമായി ഒരു റേഡിയോ വാങ്ങിയ ആറാട്ടുകുന്നിലെ ആദ്യ മനുഷ്യനാണ് ചാക്കുണ്ണി. റേഡിയോ പരിപാടികള് ജീവിതത്തിന്റെയും തൊഴിലിന്റെയും താളമായി തീർത്തവൻ കൂടിയാണ് ചാക്കുണ്ണി. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇളയ കുട്ടിയുടെ ചികിത്സക്കായി റേഡിയോ പണയം വെക്കേണ്ടി വരുന്നു. ചികിത്സ ഫലിക്കാതെ കുട്ടി മരണപ്പെടുന്നു. കഥാന്ത്യത്തിൽ എന്റെ കണക്കൊക്കെ തെറ്റിയിലോ മത്തായി മുപ്പരേ എന്ന് ഈ കണക്കുകളൊക്കെ നിങ്ങൾ എഴുതി വെക്കണമെന്ന് പറയുന്ന ചാക്കുണ്ണി വായനക്കാരന്റെ മനസ്സിലെ വേദനിപ്പിക്കുന്ന ഒരു മുറിവായി തന്നെ മാറുന്നു. ടീം ഇ 4 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. പണയം എന്ന കഥയിലെ ചെമ്പ് മത്തായിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? സന്തോഷ് കുമാറിന്റെ പണയം എന്ന കഥയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ചെമ്പ് മത്തായി. അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് സ്വർണം പണയം വെച്ച് അതിന് പൈസ കൊടുക്കുന്നവരാണ് മത്തായിയുടെ കുടുംബക്കാര്. കലയോട് യാതൊരു സ്നേഹവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ചെമ്പ് മത്തായി. അതുപോലെ തന്നെ വളരെ കർക്കശക്കാരനും മക്കളോടാണെങ്കിലും സ്നേഹപ്രകടനം നടത്താത്ത ഒരു വ്യക്തിയാണ്. മക്കളെ ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും
ശകാരിക്കുകയും അങ്ങനെയും ആ നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പണയം വാങ്ങുന്നവരോ അവരുടെ അവസ്ഥയൊന്നും പരിഗണിക്കാതെ പലിശയും എല്ലാം കൃത്യം കൃത്യമായി വാങ്ങിക്കുന്ന ഒരാള് കൂടിയാണ് ചെമ്പുമത്തായി. അതെ, പണത്തോട് ആർത്തിയുള്ള ഒരു സമ്പന്നൻ തന്നെയാണ് ചെമ്പുമത്തായി. ടീം ഡി 4 മാർക്ക് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം സിയോടാണ്. പണയം എന്ന കഥയിൽ റേഡിയോവിനെ ഒരു കഥാപാത്രമായി കാണാനാവുമോ? സ്വാഭിപ്രായം സമർത്ഥിക്കുക. ഈ സന്തോഷ് കുമാറിന്റെ പണയം എന്ന കഥാപാത്രത്തിൽ റേഡിയോ എന്ന കഥാപാത്രത്തിന് വലിയ പങ്കുണ്ട് തന്നെ എന്ന് പറയാം. കാരണം ചാക്കുണ്ണി എന്ന കഥാപാത്രം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വാങ്ങിയ റേഡിയോ ആണത്. ചാക്കുണ്ണി റേഡിയോയെ കുടുംബാംഗമായാണ് കണ്ടത്. അതിനെ പണയം വെക്കേണ്ടി വന്നപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് വലിയൊരു പങ്ക് നഷ്ടമായതുപോലെയാണ് ചാക്കുണ്ണിക്ക് തോന്നിയിരുന്നത്. അതുകൊണ്ട് തന്നെ റേഡിയോക്ക് ഈ കഥയിൽ വലിയ പങ്കുണ്ട്. അതെ, കഥയില് തുടക്കം മുതൽ ഒടുക്കം വരെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് റേഡിയോ. ടീം സി ഈ ചോദ്യത്തിന് 4 മാർക്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. എത്ര കൗതൂഹലം നോക്കിയാൽ മിണ്ടും ഈ ചിത്രലേഖത്തിന്റെ താളുകൾ, അമ്മയുടെ എഴുത്തുകൾ കവിയോട് മിണ്ടുന്നത് എന്തെല്ലാം? കവി തന്റെ അടുത്തിൽ നിന്ന് വിട്ടുപോയത് കൊണ്ട് അമ്മ തന്റെ എല്ലാ കാര്യങ്ങൾ പറയുന്നതും മകന്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നതും എല്ലാം ആ കത്തുകളിലൂടെയാണ്. ആ കത്തുകളിൽ തന്റെ നാട്ടിന്റെ വിശേഷങ്ങളും നാവേറു മന്ത്രങ്ങളും അങ്ങനെ എല്ലാ തന്റെ സ്നേഹവും ഒക്കെ എഴുതി അയക്കുന്നത് അമ്മ ആ കത്തുകളിലൂടെയാണ്. ആ കത്തുകൾ വായിക്കുമ്പോൾ കവിക്ക് തന്റെ അമ്മയുടെ ഒപ്പം ചെലവഴിച്ച സമയങ്ങളും തന്റെ അമ്മയിൽ നിന്ന് കിട്ടിയ സ്നേഹവും ഒക്കെയാണ് ഓർമ്മ വരുന്നത്. പക്ഷെ അത് വായിക്കാൻ വേണ്ടി തന്റെ ഭാര്യയെ സമ്മതിക്കുന്നില്ല. കൂടാതെ അത് വീട് മോടി പിടിപ്പിക്കുന്നതിനൊപ്പം ചായ്പിലേക്ക് മാറ്റി വെക്കേണ്ടി വരുന്നു. അതെ, മുൻപയച്ച കത്തുകളാണ് അല്ലേ. കവിയുടെ അമ്മ അല്ലെങ്കിൽ കഥാനായകന്റെ അമ്മ മുൻപ് മകൻ അയച്ച കത്തുകളാണ്. ആ കത്തുകൾ എന്തൊക്കെയാണ് വെളിപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് നാട്ടുപുരാണങ്ങൾ, കൃഷിക്കാര്യങ്ങൾ, നീർവീഴ്ചയാറ്റാനുള്ള മരുന്നുകുറിപ്പുകൾ ഇവയൊക്കെയാണ് അമ്മ മകന് എഴുതി അയക്കുന്നത്. അതില് വാത്സല്യം, ഉത്കണ്ഠ, ഉപദേശം ഇവയൊക്കെ തന്നെയാണ് പരാമർശിക്കുന്നത്. അത് മക്കള് ഇതെടുത്ത് വായിച്ചാൽ അല്ലെ, അമ്മ അയച്ച ഈ കത്തുകളെടുത്ത് വായിച്ചാല് മക്കള് അതിലൂടെ മലയാള ഭാഷയെ കുഞ്ഞു സ്നേഹിച്ചു പോകുമോ എന്നൊരു വേവലാതി തന്നെയാണ് ഈ വരികളിലൂടെ പറയുന്നത്. ടീം ബി ഉത്തരം ശരിയായി പറഞ്ഞിട്ടുണ്ട്, 4 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. അടുത്ത ചോദ്യം ടീം എയോടാണ്. ചോദ്യം, തലമുറകൾ കഴിയും തോറും വൈകാരിക ബന്ധം ശിഥിലമാകുന്ന കാഴ്ച അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയിൽ കണ്ടെത്താനാവുമോ? പണ്ടുകാലങ്ങളിൽ അമ്മ എഴുതിയ കത്തുകൾ കവിതയിൽ പറയുന്നു. ആ സമയങ്ങളിൽ വളരെ സ്നേഹത്തോടെയാണ് അമ്മയും മകനും കഴിഞ്ഞുകൂടിയത്. എന്നാൽ തലമുറകൾ കഴിഞ്ഞ് കവിയുടെ മക്കളുടെ കാലത്തെത്തിയപ്പോൾ അവരുടെ അമ്മ മക്കൾ വായിക്കാതിരിക്കാൻ അതിനെ പെട്ടിയിൽ അടക്കുന്നതായി നമുക്ക് കവിതയിൽ കാണാം. തലമുറകൾ മാറുമ്പോൾ സ്നേഹബന്ധം ശിഥിലമാവുന്നതാണ് ഇതിലൂടെ തെളിയുന്നത്. ഉത്തരം വളരെ ശരിയാണ്. തീർച്ചയായും അമ്മ, അതുപോലെ മകനും ഭാര്യയും, മക്കൾ എന്നിങ്ങനെ 3 തലമുറകളുടെ സാന്നിധ്യം ഈ കവിതയിലുണ്ട്. മക്കളെ വാത്സല്യത്തോടെ പരിചരിച്ചും ഉപദേശിച്ചും വളർത്തുന്ന അമ്മ, അമ്മയോട് സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത മകൻ, അമ്മയെ അംഗീകരിക്കാത്ത ഭാര്യ, കുടുംബ ബന്ധത്തിന്റെ നന്മകൾ തിരിച്ചറിയാതെ വളരേണ്ടി വരുന്ന കുട്ടികൾ, ഇങ്ങനെ തലമുറകൾ കഴിയുന്തോറും വൈകാരിക ബന്ധം ശിഥിലമാകുന്ന കാഴ്ചകൾ അമ്മയുടെ എഴുത്തുകൾ എന്ന ഈ കവിതയിലൂടെ നമുക്ക് കണ്ടെത്താനാവും. ടീം എ 4 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. പ്രശ്നോത്തരിയുടെ 3 റൗണ്ടുകൾ ഇവിടെ പൂർണ്ണമാകുമ്പോൾ എല്ലാ ടീമും ഈ റൗണ്ടിൽ 8 മാർക്ക് വീതം നേടിയിട്ടുണ്ട്. 3 റൗണ്ടുകളിലുമായി ഓരോ ടീമും നേടിയ ആകെ മാർക്കുകൾ ഇപ്രകാരമാണ്. ടീം എ 18 മാർക്ക്, ടീം ബി 14 മാർക്ക്, ടീം സി 22 മാർക്ക്, ടീം ഡി 21 മാർക്ക്, ടീം ഇ 19 മാർക്ക്. പ്രശ്നോത്തരിയുടെ അവസാന റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഈ റൗണ്ടിലും ഓരോ ചോദ്യത്തിനും 4 മാർക്ക് വീതമാണ് ലഭിക്കുക. പാസ് ചെയ്തു പോവുകയാണെങ്കിൽ
അവർക്ക് ലഭിക്കുന്ന മാർക്ക് 2 മാർക്കായിരിക്കും. ആദ്യ ചോദ്യം ടീം എയോടാണ്. എടി കള്ളി, നീ അത് ഒളിച്ചു മറിച്ചിരുന്നോ? കോരൻ ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ട്? ആ സമയം വളരെ വലിയ ദാരിദ്ര്യത്തിലായിരുന്നു അവർ. ചിരുത പാകം ചെയ്ത കഞ്ഞി 2 നേരത്തേക്ക് വേണ്ടി മാറ്റിവെക്കുകയുണ്ടായി. എന്നാൽ ഇത് ശ്രദ്ധിച്ച കോരൻ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് സ്നേഹത്തോടെ ചോദിക്കുകയായിരുന്നു. ദാരിദ്ര്യം കാരണവും അവരുടെ പരസ്പരമുള്ള സ്നേഹബന്ധവും ആഴത്തിലായിരുന്നു. അതുകൊണ്ട് താൻ തിന്നില്ലെങ്കിൽ പ്രശ്നമില്ല, അവർ തിന്നണം എന്ന ഇതിലായിരുന്നു പരസ്പരം വെച്ചിരുന്നത്. അതുകൊണ്ടാണ് കോരന് വേണ്ടി ചിരുത കുറച്ച് കഞ്ഞി മാറ്റി വെച്ചിരുന്നത്. അതെ, പട്ടിണി കിടന്നുകൊണ്ടായാലും ഒരാള് മറ്റൊരാളെ പരിഗണിക്കുന്നത് അല്ലേ. ഇന്നത്തെ കാലത്ത് എല്ലാം ഉണ്ടായിട്ടും നമുക്കറിയാം എന്താണ് കുടുംബങ്ങളിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്നത് എന്ന്. എന്നാൽ ആ പഴയ കാലത്ത് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് വിശപ്പ് സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ചിത്രം നമുക്കവിടെ കാണാം അല്ലേ. ടീം എ 4 മാർക്ക് നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. എടി കള്ളി, നീ അത് ഒളിച്ചു വച്ചിരുന്നോ? അതുപോലെ ഏനമായിട്ടിൽ ഒരു കമ്പിതമെടി. ഇത്തരം സംഭാഷണ ഭാഷകള് സാഹിത്യത്തിൽ പ്രയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഇങ്ങനെ പ്രയോഗിക്കുന്നതിലൂടെ സാഹിത്യ ഭാഷയ്ക്കുണ്ടാവുന്ന നേട്ടങ്ങൾ എന്താണ്? ഇപ്രകാരമുള്ള ഭാഷാ പ്രയോഗത്തിലൂടെ അത് വായിക്കുന്ന വ്യക്തിയുടെ മനം കവരാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, ആലപ്പുഴ കുട്ടനാട്ടിലെ കർഷകരുടെ ഭാഷയാണിത്. അതുകൊണ്ട് തന്നെ കർഷകരുടെ ദാരിദ്ര്യവും അവർ അനുഭവിച്ച കാര്യങ്ങളും ആ ഭാഷയിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നു. ശരിയാണ്, ടീം ബി 4 മാർക്ക് സ്കോർ ചെയ്തു. നെക്സ്റ്റ് ചോദ്യം ടീം സിയോടാണ്. അവൻ ഉണ്ടാക്കിയ നെല്ല് മറ്റാരുടെയോ വകയായിരുന്നു. ഇവിടെ പ്രകടമാകുന്ന സാമൂഹിക അവസ്ഥ എന്ത്? കോരന്റെ അച്ഛൻ ഉണ്ടാക്കിയ നെല്ലിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. പണ്ട് കാലത്ത് ജാതിയുടെ പേരിലും ദാരിദ്ര്യത്തിന്റെ പേരിലും ആളുകൾ അടിച്ചമർത്തപ്പെട്ടിരുന്നു. കോരന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ നല്ല കാലത്ത് ഒരു വലിയ കോടീശ്വരനായ ജന്മിയുടെ വീട്ടിലായിരുന്നു പണിയെടുത്ത് നെല്ല് കൃഷി ചെയ്തിരുന്നത്. പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാർദ്ധക്യ കാലത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു നേരത്തേക്ക് കഴിക്കാൻ വരെ നെല്ല് കിട്ടുന്നില്ല. അപ്പോ അത്തരത്തിലുള്ള ആളുകളുടെ മേൽ ജന്മിമാർ ചെയ്യുന്ന ചൂഷണത്തെ കുറിച്ചാണ് പറയുന്നത്. അതെ, ശരിയാണ് ഉത്തരം. ടീം സി 4 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. പെറ്റുകിടക്കും തെരുവ് പട്ടിക്കെന്തൊരു ഊറ്റം, കുരച്ചത് ചാടിക്കുതിക്കുന്നു. ഈ വരികൾ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടിൽ എന്ന കവിതയിലെ 2 വരികളാണിത്. ഇതിൽ മകൻ അമ്മേനെ ഉപേക്ഷിക്കാൻ ഒരിടം തപ്പി പോവുകയാണ് മകൻ. അപ്പോൾ ഒരു വിജനമായ ആളില്ലാത്തൊരു തെരുവിലെത്തിയപ്പോൾ അമ്മേനെ ഉപേക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. മകൻ അമ്മയെ ഉപേക്ഷിക്കാൻ വേണ്ടി ഒരു മാളിന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോഴാണ് അവിടെ ഒരു പട്ടി പെറ്റുകിടക്കുന്നത് കണ്ടത്. തന്റെ മക്കളെ ഉപദ്രവിക്കാനാണ് ഈ മകൻ വരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് പട്ടി മകന്റെ നേരെ കുതിച്ചു ചാടുകയാണ്. ഇവിടെ പട്ടിയുടെ ഇതിൽ നിന്ന് നമുക്ക് അതിന്റെ മാതൃത്വം വെളിവാക്കുന്നു. തന്റെ അമ്മ ഇതേപോലെയുള്ള ഒരു അമ്മയാണല്ലോ എന്ന് ചിന്ത വരികയും അമ്മയെ ഉപേക്ഷിക്കുന്നതിൽ നിന്ന് മകൻ പിന്മാറുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് പട്ടിയുടെ മാതൃത്വമാണ് നമുക്ക് വെളിവാകുന്നത്. ഇതിൽ നിന്ന് അമ്മയുടെ മാതൃത്വം മകന് മനസ്സിലാകുന്നു. അതായത് മൃഗങ്ങളിൽ പോലും മാതൃ പുത്രബന്ധത്തിന്റെ തീവ്രത അല്ലെങ്കിൽ അതിന്റെ ആഴം നമുക്ക് കാണാം. ടീം ഡി 4 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. അമ്മത്തൊട്ടിലെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? അമ്മത്തൊട്ടിൽ എന്ന കവിതയിൽ മകൻ അമ്മയെ ഉപേക്ഷിക്കാൻ പല പല സ്ഥലത്ത് മാറി മാറി പോവുകയും അവസാനം അമ്മ മകന്റെയും അമ്മയുടെയും പണ്ടുണ്ടായ ഓർമ്മകളെല്ലാം ആലോചിച്ച് കാറിന്റെ ബാക്ക് ഭാഗത്തായിട്ട് ഇരുന്ന് ഒരു ഭാഗം ചീഞ്ഞ് അവസാനം മരണം സംഭവിക്കുകയാണ് അവസാനം ചെയ്തത്. അതെ, പിറകിലെ സീറ്റില് അല്ലെ അമ്മ വലത്തോട്ട് പൂർണമായി ചാഞ്ഞു മടങ്ങി മയങ്ങിക്കിടക്കുന്നു എന്നാണ് കവി പറയുന്നത് അല്ലെ. അപ്പൊ അമ്മ ആരെയും ഉപദ്രവിക്കാതെ മകനെ മരണത്തിൽ പോലും സംരക്ഷിക്കാൻ വ്യഗ്രത കാട്ടുന്ന അമ്മമാര് അത് തന്നെയാണ് അല്ലെ അമ്മത്തൊട്ടിലെ അമ്മയെയും അവസാന ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. ടീം ഇ 4 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും മടങ്ങാതെ വയ്യ. തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. മകൻ
തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഒരു ശ്രമം നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്ന മകനെയാണോ ഈ വരികളിലൂടെ നമുക്ക് കാണാനാവുക. സ്വന്തം നിലപാട് ഇല്ലാത്ത ആളുകൾ മറ്റുള്ളവരുടെ മേലെ കുറ്റം ചാർത്തി രക്ഷപ്പെടാനുള്ളൊരു ശ്രമം കാണിക്കുന്നു. അത്തരമൊരു ശ്രമം ഈ മകന്റെ ഭാഗത്ത് നിന്നുണ്ടോ എന്നതാണ് ചോദ്യം. എന്താണ് നിങ്ങളുടെ ഉത്തരം? ചോദ്യം ടീം ഡിയിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. ടീം ഡിക്ക് ഉത്തരം പറയാം. മകൻ മകന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്തിരിയുന്നുണ്ട്. കാരണം ഇത് ആ മകന്റെ അമ്മയാണ്. അമ്മയ്ക്ക് വയസ്സാകുമ്പോൾ അമ്മയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മകൻ തന്നെ ഏറ്റെടുക്കേണ്ടതാണ്. സംരക്ഷിക്കും എന്ന നിലപാടിൽ മകൻ ഉറച്ചു നിന്നാൽ പിന്നെ മറ്റുള്ളവർ പറയുന്നത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഭാര്യ അമ്മയെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് കൊണ്ടാക്കാൻ പോകുന്നു എന്നൊരു കാരണം വരുത്തി തീർക്കുകയാണ് മകൻ. മകൻ ആ നിലപാടിൽ ഉറച്ചു നിന്നാൽ മറ്റ് ആൾക്കാർ പറയുന്നത് അതിലൊരു കാരണമായി വരികയില്ല. ടീം ഡി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ടീം ഇയിൽ നിന്ന് പാസ് ചെയ്തു വന്ന ചോദ്യമായതിനാൽ ടീം ഡി 2 മാർക്ക് നേടിയിരിക്കുന്നു. ടീം ഡിയോടുള്ള നേരിട്ടുള്ള ചോദ്യം, അച്ഛന്റെ മരണശേഷം അമ്മയിലുണ്ടായ മാറ്റങ്ങൾ മകൻ നിരീക്ഷിക്കുന്നത് എങ്ങനെ? കഥ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഇത് യു കെ കുമാരന്റെ ഓരോ വിളിയും കാത്ത് എന്ന കഥയിലെ അമ്മയുടെയും മകനെ കുറിച്ചുള്ള സന്ദർഭമാണ്. ഇതിൽ മകൻ അച്ഛന്റെ മരണത്തോടെ അമ്മ ഏകാന്തയാവുന്നത് മകൻ നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് പ്രായത്തിലായിരുന്നാലും അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് അച്ഛന്റെ വിളികൾക്ക് പിന്നാലെ പോകുമ്പോൾ അമ്മ അമ്മയുടെ യുവത്വത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് പോലെ മകന് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അച്ഛന്റെ മരണത്തോടെ അമ്മ വാർദ്ധക്യത്തിലേക്ക് നീങ്ങി പോകുന്നതായി മകന് തോന്നുന്നു. അത്ര ശരിയാണ്. അച്ഛന്റെ മരണശേഷം വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ വാർദ്ധക്യത്തിന്റെ നിസ്സഹായതയിലേക്ക് വഴുതി വീഴുന്ന ഒരമ്മയാണ് മകന് കാണാൻ കഴിയുന്നത്. ടീം ഡി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ടീം ഡി 4 മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം സിയോടാണ്. മനസ്സിന്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടതെല്ലാം ശരിയായിരുന്നു. എന്തൊക്കെയാണ് അച്ഛൻ കണ്ട കാഴ്ചകൾ? കിഴക്കേ ഭാഗത്തുള്ള പുഴയുടെ അപ്പുറത്തെ കമുകിൻ മരത്തിൽ പഴുത്തു എന്നും തേങ്ങത്തോട്ടത്തിൽ തേങ്ങ വരണ്ടിട്ടുണ്ടെന്നും കമുകിൻ തോട്ടത്തിൽ രാത്രിയിൽ വവ്വാലുകൾ പറക്കുന്ന ചെറുകടി അച്ചകളെല്ലാം അച്ഛൻ കേട്ട് പറയുമായിരുന്നു. അച്ഛൻ പറഞ്ഞ ശേഷം ആശ്ചര്യത്തോടെ പോയി നോക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ കമുകിൻ തോട്ടത്തിലെ പഴുത്ത പഴങ്ങളെ വവ്വാലുകൾ കടിച്ചിട്ടിട്ടുണ്ടായിരിക്കും. തോട്ടത്തിൽ തേങ്ങ വരണ്ട് വീണിട്ടുണ്ടായിരിക്കും. ശരിയാണ്. കിടന്നുകൊണ്ട് കണ്ട കാഴ്ചകളെല്ലാം തന്നെ ശരിയായിരുന്നു അല്ലേ? അല്ലെങ്കിൽ മനസ്സിന്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ട കാഴ്ചകളെല്ലാം സത്യമായിരുന്നു എന്ന് തന്നെയാണ് പിന്നീടുണ്ടാവുന്ന അനുഭവങ്ങളും. ടീം സി ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. 4 മാർക്ക് നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ഞാൻ എങ്ങനെയാ മോനെ വരിക? അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുക. ഇന്നലെയും വിളിച്ചു. വിളിക്കുമ്പോ ഞാനിവിടെ ഇല്ലാന്ന് വെച്ചാൽ? കഥാന്ത്യത്തിൽ അമ്മ ഇങ്ങനെ പറയാൻ കാരണം എന്ത്? എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറയുന്നതെന്ന്? അച്ഛൻ മരിച്ചിട്ടും അമ്മയുടെ മനസ്സിൽ അച്ഛന്റെ ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മരണമെന്ന സത്യം അമ്മ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പോഴും അച്ഛന്റെ ഓർമ്മയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള തോട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആര് ചെയ്യുമെന്ന ഉത്കണ്ഠയും കൂടി അമ്മയിലുണ്ട്. അതെ, അച്ഛനും അമ്മയും തമ്മിലുള്ളൊരു ആത്മബന്ധം അല്ലേ നമുക്ക് കാണാം. വീടും പറമ്പുമെല്ലാം അച്ഛൻ നോക്കിയിരുന്നത് എങ്ങനെയാണെന്നും അച്ഛന്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന വീട്, അച്ഛന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട്, അത് നോക്കാൻ ഇപ്പോ ആരും ഇല്ല എന്നുള്ളൊരവസ്ഥ, മരിച്ചിട്ടും അച്ഛന്റെ സാന്നിധ്യം, ഇപ്പൊ ആ കുടുംബ ബന്ധത്തിന്റെ ദൃഢത, ഹൃദയബന്ധം, ഇതൊക്കെ തന്നെയാണ് അമ്മയെ അവിടെ നിന്ന് മകനോടൊപ്പം പോകാൻ അനുവദിക്കാത്തത് അല്ലേ. ടീം ബി 4 മാർക്ക് നേടിയിട്ടുണ്ട്. ഈ പ്രശ്നോത്തരിയിലെ അവസാന ചോദ്യമാണ്. ചോദ്യം ടീം എയോടാണ്. സ്വയം ചത്തും മാവിനെ കാത്തു രക്ഷിച്ചു പോന്ന നീറുകൾ എന്ന ചാവേറ്റുപട കൊച്ചു ചക്കരച്ചിയിൽ കയറാൻ ശ്രമിച്ചവരെ എല്ലാം തോൽപ്പിച്ച് ഓടിച്ചു കളഞ്ഞു. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ ജീവജാലങ്ങൾ പുലർത്തുന്ന കരുതൽ മനുഷ്യന് നൽകുന്ന പാഠമെന്ത്? കൊച്ചു ചക്കരച്ചി എന്ന പാഠത്തിൽ കൊച്ചു ചക്കരച്ചി എന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു മരമായിരുന്നു. ആ മരത്തെ വളരെ വലുതായപ്പോൾ അതെങ്ങാനും കടപുഴകി വീണാൽ വലിയ അപകടങ്ങൾ സംഭവിക്കുമെന്ന് കരുതി മുറിച്ചു മാറ്റാൻ പലരും നോക്കിയപ്പോൾ ഒരുപാട് ഉറുമ്പുകൾ വന്ന് അവരെ കടിച്ച് മുറിച്ചു മാറ്റാൻ വിസമ്മതിക്കുകയായിരുന്നു. ഇവിടെ പ്രകൃതിയിലെ ജീവജാലങ്ങളും മരങ്ങളുമെല്ലാം തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നു. ഈ ഉറുമ്പുകൾ മരം മുറിക്കാൻ വന്ന ആൾക്കാരെ കടിക്കുന്നതിലൂടെ അറിയിക്കുന്നത് പ്രകൃതിയിലെ മരങ്ങളെ വെട്ടി നശിപ്പിക്കരുത് എന്നാണ്.
അത്ര ശരിയാണ്. പരിസ്ഥിതി സൗഹാർദ്ദമായ ജീവിത വീക്ഷണം ഭൂമിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് എന്ന് നമുക്ക് അറിയാം. ഈ പാഠഭാഗം വളരെ വ്യക്തമായി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള കാര്യത്തെക്കുറിച്ച് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ടീം എ 4 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നോത്തരയിലെ അവസാന റൗണ്ടും ഇവിടെ പൂർണ്ണമാകുന്നു. അവസാന റൗണ്ടിൽ ഓരോ ടീമും നേടിയ മാർക്കുകൾ ഇപ്രകാരമാണ്: ടീം എ 8 മാർക്ക്, ടീം ബി 8 മാർക്ക്, ടീം സി 8 മാർക്ക്, ടീം ഡി 10 മാർക്ക്, ടീം ഇ 4 മാർക്ക്. 4 റൗണ്ടുകളിലായി ഇന്നിവിടെ നടന്ന പ്രശ്നോത്തരിയിൽ ഓരോ ടീമുകളും നേടിയ ആകെ മാർക്ക്: ടീം എ KKVM PHSS പാനൂർ 26 മാർക്ക്, ടീം ബി GHSS കൂത്തുപറമ്പ 22 മാർക്ക്, ടീം സി PJHSS മാടായി 30 മാർക്ക്, ടീം ഡി മൂത്തേടത്ത് HSS 31 മാർക്ക്, ടീം ഇ ചൊവ്വ HSS 23 മാർക്ക്. 31 മാർക്കുമായി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് ടീം ഡി മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളാണ്. പങ്കെടുത്ത കുട്ടികൾ അഭിനവ് ബാലചന്ദ്രൻ ആൻഡ് കാവ്യാഞ്ചന സെലസ്റ്റ്യൻ. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ടീം സി നേടിയിരിക്കുന്ന മാർക്ക് 30 മാർക്കാണ്. ടീം സി PJHSS മാഡായി, മർവ ഫാത്തിമ KP, ഫാത്തിമത്ത് സഹാറ SP എന്നിവരാണ് പങ്കെടുത്തത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഇവിടെ പങ്കെടുത്ത മുഴുവൻ ടീമും നന്നായി പങ്കെടുത്തിട്ടുണ്ട്. വിജയികൾക്ക് ആശംസകൾ. ഇനി വരാൻ പോകുന്ന പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. റേഡിയോ ടീച്ചർ നാളെ ഇതേ സമയം സംസ്കൃതം പ്രശ്നോത്തരി കേൾക്കാം. ക്വിസ് മാസ്റ്റർ പി ചൈതന്യ ബോസ്, KKV മെമ്മോറിയൽ പാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകലാ ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ.